ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു സൂപ്പർ ഹിറ്റ് പ്രേമയിലേക്ക് തന്നെ സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ സമ്പത്ത് വന്നിരുന്നു. അങ്ങനെ സമ്പത്ത് വേദി കേട്ട് ഇങ്ങോട്ട് പൊളിച്ചെടുക്കുകയാണ്. വേദിക്കാണെങ്കിൽ സമ്പത്തിനെ വെല്ലുവിളിച്ച് തൻ്റെ മകനെ കൈക്കലാക്കാൻ വേണ്ടി നോക്കുകയാണ്. പക്ഷേ മകനാണെങ്കിൽ വേദിയെ കണ്ട ഉടനെ തന്നെ പേടിച്ച് വരച്ച്, അച്ഛാ പോകാച്ചാ, ഇവിടെ നിൽക്കണ്ട അച്ഛാ, എൻ്റെ മോനെ വിട്ടു തന്നില്ലെങ്കിൽ നിങ്ങളെ ഞാൻ കോടതി കയറ്റും, നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ എൻ്റെ ദേഹത്തൊന്ന് കൈ വെച്ച് നോക്കുക, നിങ്ങൾ ആണാണെങ്കിൽ എൻ്റെ ദേഹത്ത് കൈ വെച്ച് നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സമ്പത്തിന് അത് സഹിക്കാനായിട്ട് പറ്റുന്നില്ല. എടി എന്നും പറഞ്ഞുകൊണ്ട് കൈയെടുത്ത് തല്ലാൻ ഉയർത്തുകയാണ് വേദികയെ. പക്ഷേ ഇത് കണ്ട മകനാണെങ്കിൽ പേടിച്ച് വരച്ച്, വേണ്ടാച്ചാ വേണ്ടാച്ചാ, നമുക്ക് പോകാച്ചാ. അപ്പോൾ അമ്മയും അതിൽ ഇടപെടുക തന്നെ ചെയ്യണം. മോനെ വേണ്ട മോനെ, ഒരു പ്രശ്നത്തിന് വഴിയൊരുക്കേണ്ട മോനെ. ഇല്ലമ്മേ, ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കില്ല, ഞങ്ങൾ ഇറങ്ങാൻ പോവുകയാണെന്നും പറഞ്ഞു കൊണ്ട് മകനെയും വിളിച്ചുകൊണ്ട് സമ്പത്ത് നേരെ പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. അപ്പൊ അമ്മയ്ക്കാണെങ്കിൽ വേദിയെ കണ്ടിട്ട് ആകെ അരിശ വന്നിരിക്കുകയാണ്. വേദിക കാരണം ആ കുടുംബത്തിന് ഒരുപാട് ചീത്തപ്പേരാണല്ലോ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അമ്മയാണെങ്കിൽ, നീ എന്തിനാ വേദികെ, നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഇത്രേ നാള് നിനക്ക് ഈ വീട്ടിൽ വരാൻ തോന്നിയില്ലല്ലോ, പിന്നെ എന്തിനാ നീ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? അമ്മേ, അത് പിന്നെ എനിക്ക് അമ്മയോടൊപ്പം രണ്ടു ദിവസം നിൽക്കണമെന്ന് തോന്നി, അതുകൊണ്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. വേണ്ട, എൻ്റെ അരികിൽ നീ നിൽക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ നീ കാരണം ഇറങ്ങിപ്പോയില്ലേ, അവരാണ് എനിക്ക് ഏറ്റവും വലുത്. അവരല്ലാതെ എനിക്ക് മറ്റാരെയും വേണ്ട. എൻ്റെ കൊച്ചുമോനാണ് ആ കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയത്. ആ കൊച്ചിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ഇന്ന്, അതുപോലും നീ ഓർത്തില്ലല്ലോ. അമ്മേ, അത് പിന്നെ നീരവിൻ്റെ ബർത്ത്ഡേ. അതെ, പെറ്റ അമ്മയായിട്ട് നിനക്ക് അതുപോലും ഓർക്കാനുള്ള സമയമുണ്ടായില്ല. പിന്നെയാണോ നീ മകൻ്റെ പേരിൽ അവകാശം പറഞ്ഞുകൊണ്ട് വരുന്നത്? നിനക്ക് നാണമില്ല വേദിക, നീ എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവിടെ ഒരുപാട് വഴക്കുകളെല്ലാം സൃഷ്ടിക്കുകയാണ് രണ്ടുപേരും ചേർന്നുകൊണ്ട്. ഇതേ സമയം തന്നെ സിദ്ധാർത്ഥ് ആണെങ്കിൽ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആകാനുള്ള സമയമായല്ലോ. ഡിസ്ചാർജ് ആകുന്ന സമയമായപ്പോഴേക്കും അനിരുദ്ധ് നേരെ അങ്ങോട്ട് വരികയാണ്. അച്ഛാ, ഇതേപോലെ ബില്ലൊക്കെ പേ ചെയ്തോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, ഇല്ല മോനെ, അച്ഛൻ കുറച്ച് ടൈറ്റിലാണ്, ബില്ലേതായാലും പേ ചെയ്തില്ല. 3 ലക്ഷം രൂപയോളം ഉണ്ടല്ലോ പേ ചെയ്യാനായിട്ട്. അച്ഛാ, അച്ഛൻ പൈസ സംഘടിപ്പിച്ചോ? ഇല്ല, ഞാൻ പറഞ്ഞല്ലോ പൈസ സംഘടിപ്പിച്ചിട്ടില്ല. ആർക്കയോട് ചോദിച്ചിട്ടുണ്ട്? ആർക്കെ എവിടെന്നെങ്കിലും ഒപ്പിച്ച് തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അനിരുദ്ധിനാണെങ്കിൽ ഭയങ്കരയേറെ പന്തികേട് തോന്നുകയാണ്. ഇനി എങ്ങാനും തന്നോട് പണം ചോദിച്ചു കഴിഞ്ഞാൽ ആകെ പണി കിട്ടുമല്ലോ. കാരണം പ്രതീക്ഷനേക്കാളും കൂടുതൽ സിദ്ധാർത്ഥ് സ്നേഹിച്ചത് അനിരുദ്ധിനെയാണ്. അപ്പോൾ അനിരുദ്ധ് ഈ അവസ്ഥയിൽ തന്നെ സഹായിക്കുമെന്നും സിദ്ധാർത്ഥിന് ചെറിയൊരു പ്രതീക്ഷയ്ക്കും ഉണ്ടായിരുന്നു. പക്ഷേ സിദ്ധാർത്ഥിൻ്റെ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചുകൊണ്ട് അനിരുദ്ധ് വളരെയേറെ ക്രൂരമായിട്ടുള്ള മറുപടി പറയുകയാണ്. അച്ഛാ, അത് പിന്നെ അച്ഛാ പൈസയൊന്നും അച്ഛൻ്റെ കയ്യിലില്ലെങ്കിൽ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. അച്ഛൻ്റെ കയ്യിൽ ഇപ്പോൾ പണമില്ലെന്ന് എനിക്കും അറിയാം. ഞാൻ അച്ഛനെ ഇത് ഓർമ്മിപ്പിച്ചത് അച്ഛൻ്റെ കയ്യിൽ പണമില്ലെന്ന് വിചാരിച്ചുകൊണ്ട് അനുവിനോട് സ്വർണവും കാര്യങ്ങളൊന്നും ചോദിക്കാൻ നിൽക്കരുത് അച്ഛാ, എപ്പോഴും അച്ഛനെ സഹായിക്കണമെന്നും പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് അനു. അവളുടെ സ്വർണമൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ അത് എനിക്കങ്ങോട്ട് നാണക്കേടാവും. അനുവിൻ്റെ അച്ഛനും അമ്മയെ അറിഞ്ഞാൽ കാര്യങ്ങൾ അറിയാലോ. എനിക്ക് നന്നായിട്ട് തന്നെ ജീവിക്കണം അച്ഛാ എന്ന് സിദ്ധാർത്ഥിനെ തള്ളി പറഞ്ഞുകൊണ്ട് തന്നെ അനിരുദ്ധിൻ്റെ ആ വാക്കുകളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും താൻ ഇത്രയും വളർത്തിയ മകനാണോ തന്നോട് ഇങ്ങനെ പറഞ്ഞത്? അച്ഛൻ്റെ അവസ്ഥ വന്നു കഴിഞ്ഞപ്പോഴേക്കും അനിരുദ്ധ് തന്നെ തള്ളിക്കളയുകയാണോ എന്ന് പോലും സിദ്ധാർത്ഥ് മനസ്സുകൊണ്ട് ചിന്തിക്കുകയാണ്. അച്ഛാ, എന്നോടൊന്നും തോന്നരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സിദ്ധാർത്ഥ്, സാരമില്ല മോനെ, നിൻ്റെ അവസ്ഥ അച്ഛന് മനസ്സിലാകും. അച്ഛന് ആരുടെയും പൈസ വേണ്ട. അച്ഛൻ എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കിക്കോളാം. നിന്നോട് ചോദിക്കാനും പോകുന്നില്ല. പിന്നെ അനുവിനോട് ഞാൻ ഈ കാര്യം പറയാനും പോകുന്നില്ല. എന്താ അതുപോരെ എന്നൊക്കെ പറയുമ്പോഴും അനിരുദ്ധ് വല്ലാത്തൊരു നാണം കെട്ടൊരവസ്ഥയിൽ അച്ഛനാണെന്ന് പോലും ചിന്തിക്കാതെ മുഖത്തടിച്ചതുപോലെയാണ് അനിരുദ്ധ് അവിടെ വർത്തമാനം പറഞ്ഞത്. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്ക് നമ്മുടെ പ്രതീഷ് വരികയാണ്. അപ്പോൾ പ്രതീഷ് ഈ സിദ്ധാർത്ഥിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും, അച്ഛാ എങ്ങനെയുണ്ട് അച്ഛാ, അച്ഛനിപ്പോൾ നല്ല ഭേദമുണ്ടോ? സാരമില്ല മോനെ, ഭേദമൊക്കെ ഉണ്ട്. അല്ല, നിങ്ങളെപ്പോഴാണ് വന്നത്? അത് ഞങ്ങൾ ഇന്നലെ രാത്രി തന്നെ വന്നു അച്ഛാ. ദേ അച്ഛാ, ദേ ഈ പൈസ അച്ഛനെ ഏൽപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ കൂടുതലും വന്നത്. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എന്തിനാ മോനെ, എന്തിനീ പൈസ? എനിക്കറിയാം അച്ഛാ, എന്തിനാണ് അച്ഛൻ എന്നോട് മറച്ചു വയ്ക്കുന്നത്? അച്ഛൻ്റെ കയ്യിൽ ബില്ല് പേ ചെയ്യാനുള്ള പൈസ ഇല്ലെന്നറിയാം. ഞങ്ങൾ അച്ഛൻ്റെ മക്കളല്ലേ, എന്തിനാണ് ഞങ്ങളോട് എല്ലാ കാര്യങ്ങളും മറച്ചു വയ്ക്കുന്നത്? അതിൻ്റെ കാര്യമില്ല, എന്ത് കാര്യം വേണമെങ്കിലും അച്ഛന് മക്കളോട് ചോദിക്കാം.
ഇത് 1.5 ലക്ഷം രൂപയുണ്ട് അച്ഛാ, ദയവ് ചെയ്ത് അച്ഛനിത് മേടിക്കണം. അങ്ങനെ പ്രതീഷിൻ്റെ ആ വാക്കുകളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സിദ്ധാർത്ഥിനെ കണ്ണുകൾ നിറയുകയാണ്. അങ്ങനെ പ്രതീഷിൻ്റെ കയ്യിൽ നിന്നും സിദ്ധാർത്ഥ് പൈസ മേടിക്കുകയാണ്. അനിരുദ്ധ് തള്ളിക്കഴിഞ്ഞപ്പോൾ പ്രതീഷ് ചേർത്ത് പിടിക്കുകയാണ് സിദ്ധാർത്ഥിനെ. അപ്പോൾ നാളെ ഇനി എന്തായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത്? അപ്പോൾ നാളത്തെ എപ്പിസോഡ് തീർച്ചയായിട്ടും എല്ലാവരും മിസ് ചെയ്ത് കേൾക്കണം. അനിരുദ്ധിൻ്റെ തനി സ്വഭാവം സിദ്ധാർത്ഥ് ഇവിടെ മനസ്സിലാക്കിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നാളത്തെ എപ്പിസോഡ് വരുന്നതുവരെയും കാത്തിരിക്കാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി, നമസ്കാരം, താങ്ക് യു, സി യു അഗെയിൻ, ബൈ ബൈ.